Indian car manufacturers ayulla Mahindra thangalde ettavum pudiya XUV 200 enna vahanathinte panipurayilana Sangyong Tivoli enna vahanathinte base ilayirikkum ee vahanam vipaniyil labhyamavuka adu mathramalla ippo ningalku already arayavunna karyamana Sangyong ennu parayunna company nammada Mahindra ettedutulla reethilana vaarthakal varunnathu thirchayittum adu officially accepted ayulla vaartha thanneyana അതുകൊണ്ട് തന്നെ സാങ്യോങ്ങിൻ്റെ പല മോഡലുകളും മഹീന്ദ്ര റീജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വണ്ടി ബൈക്ക് മാഗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വണ്ടി ബൈക്ക് മാഗസിൻ വണ്ടിപ്രാന്തമാരുടെ സുഹൃത്തും വഴികാട്ടിയും ഈ വണ്ടിയുടെ ആകെ മൊത്തത്തിലുള്ള ലുക്കൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കിട്ടില്ല വണ്ടിയാണ് ഇതിൻ്റെ ഡി ആർ എൽ ഒക്കെ നോക്കുക ഗൈസ് ഒരു പാമ്പ് അതിൻ്റെ ചുറ്റി കിടക്കുന്നവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത രീതിയിലാണ് കാണുന്നത് സ്റ്റീറിംഗ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് കുറച്ച് അൾട്രാ ഫ്യൂച്ചറിസ്റ്റിക് ആയോ എന്നൊരു സംശയമുണ്ട് ഈ സെയിം വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഊട്ടിയായിരിക്കും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ XUV 200 ഒരു ഫാമിലി കാർ സേഫ്റ്റിയുള്ള ഫാമിലി കാർ എന്നുള്ള രീതിയിൽ വില അതായത് 300 താഴെ ആയിരിക്കും ഇതിൻ്റെ വില വരിക എന്ന് പ്രതീക്ഷിക്കാം ആ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണ അച്ഛന് കിട്ടണ പൊന്ന് മുതൽ എന്നൊക്കെ പറയില്ലേ പാഞ്ചേട്ടൻ ആ ടൈപ്പ് ലെവൽ ഓഫ് ഐറ്റം ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒഫീഷ്യലി നമുക്ക് ഇതുവരെ ഒരു കൺഫേംഡ് ആയുള്ളൊരു ഡേറ്റ് ഒന്നും വന്നിട്ടില്ല 2022 അവസാന ഭാഗത്തിലോ അല്ലെങ്കിൽ 2023 ആദ്യ ഭാഗത്തിലോ വണ്ടി റിലീസ് സംഭവിക്കാം എന്നാലും ഇതിന് നേരത്തെ സംഭവിക്കില്ല എന്നൊന്നും പറയാനും പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ വണ്ടിയുടെ വിലയാണ് വില എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവായുള്ള വിലയാണ് 6.5 ലക്ഷം രൂപ തുടങ്ങി ഏകദേശം 10 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു എക്സ്ഷോറും വില പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പവർ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പവർഫുള്ളുള്ള എഞ്ചിനാണ് 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ 1.2 ലിറ്ററിൻ്റെ 3 സിലിണ്ടറിൻ്റെ ഒരു എഞ്ചിനാണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് ഈ എഞ്ചിനിൽ ജനറേഷൻ വരുന്നത് 150 BHP പവർ വെറും 5000 RPM കിട്ടും അതുകൂടാതെ 200 Nm ടോർക്ക് വെറും 2000 RPM കിട്ടും അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു നല്ലൊരു എഞ്ചിൻ ഓപ്ഷനായിട്ട് വരുന്ന പവർ ടു വെയ്റ്റ് റേഷ്യോയോട് ഉൾപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കിടുക്കാച്ചു തിമിർ വണ്ടിയാണ് ഇനി വരുന്നതാണ് മെയിൻ ഐറ്റം 1.5 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് 4 സിലിണ്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 1.5 ലിറ്റർ ഉണ്ട് അപ്പോൾ ഇതിനകത്തോട്ടായിരിക്കും കുറച്ച് അട്രാക്ഷൻ വരിക കാരണം ഡബിൾ പവർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ പവർ വരുന്നത് 160 BHP ആണ് ടോർക്ക് 250 Nm അപ്പോൾ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ചെറിയ മൈലേജ് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ ഈ എഞ്ചിനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക ഇനി ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി പറയാനുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം മൈലേജ് നമുക്കിപ്പോഴത്തെ പെട്രോളിൻ്റെ വില വച്ചിട്ട് അല്ലെങ്കിൽ ഭാവിയിലെ പെട്രോള് നമുക്ക് ചിലപ്പോൾ സ്വർണം മുരുക്കി ചിലപ്പോൾ പെട്രോൾ മേടിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് പറയാം 17 മുതൽ 20 കിലോമീറ്റർ വരെ ഡീസൻ്റായുള്ളൊരു മൈലേജ് ഉണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് നാളെ മിനിമം ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു എഞ്ചിൻ വരാം കാരണം അതില്ലാതെ എങ്ങനെയാണ് ഒരു വണ്ടി സെയിൽസ് നടക്കുക എന്നുള്ള കാര്യത്തിലാണ് നമുക്കെല്ലാവർക്കും സംശയം ഈ വണ്ടി 0 to 100 എത്താനായിട്ട് ജസ്റ്റ് 9 സെക്കൻഡ് മതി ഞാൻ പറയുന്നത് 1.5 ലിറ്ററിൻ്റെ ആ ഒരു എഞ്ചിനെ പറ്റിയാണ് ഈ എഞ്ചിൻ അത്യാവശ്യം ഓപ്ഷൻ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടായിരിക്കും വരിക DSG ആണോ ഇത് ടൈപ്പ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെ കൺഫർമേഷൻ ലഭിച്ചില്ല അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ സ്പോർട്ടിയറായുള്ള റഗ് ലുക്കാണ് വണ്ടി കാണാനായിട്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു കാറായിട്ട് പെട്ടെന്ന് തോന്നും ഇപ്പോൾ ടിവോലിയുടെ ഒരു ലുക്ക് ശരിക്കും എടുത്തറിയാനുമുണ്ട് പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റിലൊക്കെ പിന്നെ ഇതിൻ്റെ പ്രൊജക്ടറായുള്ള LED ഹെഡ്ലൈറ്റുകളും സ്ലീക്കായിട്ടുള്ള ഒരു സ്റ്റൈലിങ്ങും ഇൻസേർട്ടഡ് ആയുള്ള LED DRLs എല്ലാം മൊത്തം ബ്ലാക്ക് സ്ട്രിപ്പോടുകൂടി ഒരു ടച്ച് കൂടി വന്നുകഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റും വന്നുകഴിഞ്ഞപ്പോൾ ആകെ വണ്ടി മൊത്തം ഒരു സ്പോർട്ടിയർ വാഹനമായിട്ട് മാറിയിട്ടുണ്ട് സൈഡിൽ നിന്നുള്ള ലുക്കിലായാലും ഇൻറ്റഗ്രേറ്റഡ് ആയുള്ള ഇൻഡിക്കേറ്റർ ഉള്ള ORVM സീറ്റഡാണ് അതിൻ്റെ ഒപ്പം തന്നെ ടിൻ്റഡ് ആയുള്ള ഗ്ലാസ്സുകളാണ് സൈഡിലൊക്കെ വരുന്നത് മൊത്തം ഗ്ലാസ്സുകളും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡി കളറായുള്ള ഡോർ ഹാൻഡിലുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഈ വിൻഡോസിൻ്റെ ഒപ്പം ആ റൂഫിൻ്റെ ഏരിയയിൽ ഒരു ക്രോം ടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിട്ടുണ്ട് ലൊജക്ക് എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുക അടിപൊളി വണ്ടിയാണത് അത്യാവശ്യം വലിയ ബി പില്ലേഴ്സാണ് ഈ വണ്ടിയിൽ വരുന്നത് എന്നുള്ള മറ്റൊരു സവിശേഷതയാണ് ക്രിസ്റ്റൽ കട്ടറിൻ്റെ മൾട്ടി സ്പോക്ക് അലോയ് വീൽസ് ആണ് വരുന്നത് അത് ഏറ്റവും പുതിയ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് എക്സാക്ട് സൈസ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാലൊരു 14 to 16 inch ഒരു പ്രതീക്ഷയുണ്ട് ഇനി ഇതിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത് ടെൽഗേറ്റ് ഇൻഡിക്കേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് ആയുള്ള സ്പോയിലറുണ്ട് സ്പോയിലർ എന്ന് പറഞ്ഞാൽ അതായത് ജസ്റ്റ് സ്റ്റൈലിഷ് ഭാഗമായിട്ട് കണ്ടാൽ മതി അത്ര ഹെവി ലെവൽ ഓഫ് പെർഫോമൻസ് ഉള്ള ഒരു സ്പോയിലറൊന്നുമല്ല പുറകിലുള്ള ബേസിക്കായുള്ളൊരു ഡീസൻ്റായുള്ള രീതിയിലാണ് സ്റ്റൈലിഷായിട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും കാണാൻ നല്ലൊരു ആഡംബരം ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇൻറ്റീരിയറിൽ വരുന്നതെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയുള്ള ഒരു എയർ ക്യാബിനാണ് വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസാണ് വരുന്നത്
സിൽവർ ഹൈലൈറ്റഡ് ആയുള്ള പുതിയ സിൽവർ ആക്സൻറ്റഡ് ആയുള്ള ഡാഷ്ബോർഡ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡാഷ്ബോർഡ് വന്ന് ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കളർ തീം വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ആ ഒരു കളർ തീമിലുള്ള ലിസ്റ്റ് ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ വീൽസെങ്കിലും വരും. ലെതറിൽ പൊതിഞ്ഞ രീതിയിലാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രിക്കലി പവർ അഡ്ജസ്റ്റബിളായുള്ള ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലുകളാണ് അതിൻ്റെ വരുന്നത്. 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉള്ള 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇൻ്റഗ്രേറ്റഡ് ആയുള്ള GPS, പിന്നെ ബ്ലൂടൂത്ത് നാവിഗേഷൻ സിസ്റ്റം അങ്ങനെയൊക്കെയുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക്കാണ്. മൾട്ടിപ്പിൾ ഡ്രൈവിംഗ് മോഡുകളുണ്ട്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, USB പോർട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. റിമോട്ട് ട്രങ്ക് ഓപ്പണർ ഉണ്ട്, നമുക്ക് റിമോട്ട് വെച്ച് പുറകിലത്തെ ട്രങ്ക് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിലും പുറകിലും കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം റിമോട്ട് കീലെസ് എൻട്രി ഉൾപ്പെടെയാണ് വരുന്നത്. നല്ല കുഷ്യൻഡ് ആയുള്ള വെൻറ്റിലേറ്റഡ് ആയുള്ള സീറ്റുകളാണ്. വെൻറ്റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എയർ പാസിങ്ങുകളുണ്ട്. നിങ്ങൾ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ കംഫർട്ടബിൾ ആയ റൈഡ് സമ്മാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലംബാർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് റോയിലും ആംറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. 60-40 മടക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റുകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ 427 ലിറ്റർ ബിഗറായുള്ള ബൂട്ട് സ്പേസ് കൂടി വന്നു കഴിയുമ്പോൾ വണ്ടി ഒരു തിമിർ വണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇതിൻ്റെ എക്വിപ്ഡ് ആയുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡ്രൈവർ അസിസ്റ്റിംഗ് ടെക്നോളജി വരാൻ സാധ്യതയുണ്ട്. അഡാസ് അത് വരാണെങ്കിൽ വില അല്പം കൂടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ABS വരുന്നുണ്ട്, AEBD വരുന്നുണ്ട്, ബ്രേക്ക് അസിസ്റ്റ്, ക്രോസ് ട്രാഫിക് അലേർട്ട്, പിന്നെ ട്രാഫിക് സെൻസിങ്, ഇപ്പോൾ സിഗ്നലൊക്കെ സെൻസ് ചെയ്തോളും. ഹൈ ബീം, ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീമൊക്കെ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ട്രാഫിക് റെക്കഗ്നേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി ട്രാക്ഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ഹീറ്റ് അസിസ്റ്റഡായുള്ള കൺട്രോൾ, പിന്നെ അതിന് പ്രീ കോളിഷൻ സിസ്റ്റം, ഡ്രൈവർ വാണിംഗ്, അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. പിന്നെ ഓട്ടോമാറ്റിക് ഡോർ ലോക്ക്, എഞ്ചിൻ ഇമ്മൊബിലൈസർ വരുന്നുണ്ട്, ISOFIX ചൈൽഡ് സേഫ്റ്റി ആങ്കറേജ് വരുന്നുണ്ട്. കൂടാതെ മുന്നിലും പുറകിലും പാർക്കിംഗ് സെൻസറുകൾ ഉൾപ്പെടെയാണ് ഈ വാഹനം വരുന്നത്. ഓവറോൾ ഈ വാഹനത്തിനെ പറ്റി പറയുമ്പോൾ സുരക്ഷയുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചാൽ 100% ഷുവറാണ്. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ ഫോക്സ് വാഹനം എടുക്കുന്നവർ തന്നെയാണ്. NCAP ക്രാഷ് ടെസ്റ്റ് നമുക്ക് 100% ഇപ്പോൾ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 100% കണ്ണടച്ച് നിങ്ങളാ വാഹനത്തിൽ ഒന്ന് ഒരു 2 ഇടിയൊക്കെ അടിച്ച് നോക്കുക ആ ബോണറ്റിലൊക്കെ, എന്നിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് ഈ വാഹനം. കാരണം അത്രയ്ക്ക് സേഫ്റ്റിയിൽ ഭയങ്കരമായിട്ട് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സേഫ്റ്റി എന്നുള്ള കാര്യത്തിൽ മഹീന്ദ്രയും ടാറ്റയും വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ ഫോക്സ് വാഹനം വിശ്വസിക്കുന്നവർ തന്നെ ഈ രണ്ട് ബ്രാൻഡുകളെ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ഫ്രം VBM.